വെറുപ്പുവാഴും നിരത്തിലാകെ തുറന്നു നീയേ നേരിൻ സ്നേഹവിപണനം പ്രതീക്ഷയും നീ പ്രകാശ മഹിളാ കോൺഗ്രസ് ആലുവ ബ്ലോക്ക് മഹിളാ സാഹസ് ക്യാമ്പ് നടത്തി പഠന ക്യാമ്പ് നഗരസഭാ ചെയർമാൻ എം.ഒ. ജോൺ ഉദ്ഘാടനം ചെയ്തു പൊതുപ്രവർത്തകർക്ക് ഒരു പാഠമാണെന്ന് ശ്രമിച്ച് പറഞ്ഞത് ശരിയാണ്. നമ്മളൊരു കാര്യം കേട്ടാൽ കാല വെട്ടൂ എന്ന് കേട്ടാൽ കയറിടുക പാടില്ല. നമ്മെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ആളുകൾ വരില്ല. അവരൊക്കെ പലതും പറയും, ഓരോരുത്തരെ കുറിച്ച് കുറ്റമായിട്ടൊക്കെ ഇരിക്കുന്നത് ഞാൻ അവിടെ ജനിപ്പിക്കാനൊരു പറയാറുണ്ട്. പക്ഷെ വസ്തുനിഷ്ഠമായ ആ സത്യസന്ധമായ ഒരു അന്വേഷണം നടത്തി അത് യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ പാടില്ല. അതുപോലെ നമുക്ക് മനസ്സിലായി. ഏതായാലും രാഷ്ട്രീയം ഇന്ന് വളരെ കലങ്ങി മറിഞ്ഞ ഒരു അന്തരീക്ഷത്തിലേക്ക് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എല്ലാ പാർട്ടികളിലും അസ്വസ്ഥതകളുണ്ട്. നമുക്കറിയാം ഇവിടെ അർഹതയുള്ള ആളുകൾക്ക് തന്നെയാണ് കോൺഗ്രസ് ഇപ്പോൾ ടിക്കറ്റ് കൊടുക്കുന്നത്. അനർഹരായിട്ടുള്ളവർക്ക് ഒരു യഥാർത്ഥ കോൺഗ്രസ്സുകാരനല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. ഇതിനൊക്കെ വേദികളുണ്ട്, പ്രതികരിക്കേണ്ട രീതികളുണ്ട്. ആ രീതി ഇത് നേരത്തെയുള്ള ഒരു തിരക്കഥയുടെ ഒരു അവതരണമാണ്. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലിസി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് അംഗത്വ വിതരണ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുനില സിബി നിർവഹിച്ചു. അതായത് യുണൈറ്റഡ് വി സ്റ്റാൻഡ് ഡിവൈഡ് വി ഫോൾ. നമുക്കറിയാം ഒന്നിച്ചു നിന്നാൽ സംഘടിതമായ എല്ലാ കാര്യങ്ങളും സാധിക്കും, പക്ഷേ ഭിന്നിച്ചാൽ നമ്മൾ തകർന്നു പോകും എന്നുള്ളത്. ഇത് 1799 പാട്രിക് ഹെൻറി എന്ന അമേരിക്കൻ രാഷ്ട്രീയ പ്രവർത്തകൻ അദ്ദേഹത്തിന്റെ അവസാന പ്രസംഗത്തിൽ പറഞ്ഞ വാക്യമാണ്. അവസാന പ്രസംഗം എന്ന് ഞാൻ പറയാൻ കാര്യം, അദ്ദേഹം പ്രസംഗിച്ച് പുറത്തേക്കിറങ്ങുമ്പോൾ പട്ടാളക്കാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒരു വർഷക്കാലം അദ്ദേഹം തടങ്കലിൽ പാർപ്പിക്കുകയും ആ സമയത്ത് തന്നെ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. 1799 പറയുന്ന ഈ വാക്യം ചിലപ്പോ നമ്മൾ ഇന്ന് വീതി തിരക്കിയപ്പോ പോലും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഏറെ കാലങ്ങൾക്ക് മുൻപ്, കുറച്ചു കാലങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഏറെ കാലമായിട്ട് ഇത് പറയുന്നുണ്ടെങ്കിലും ഇത് പ്രാവർത്തികമാക്കാതിരുന്നതിന്റെ വലിയ ഒരു ക്ഷീണം മഹിളാ കോൺഗ്രസിനുണ്ടായിരുന്നു. മഹിളാ കോൺഗ്രസ് വർഷങ്ങൾക്ക് മുൻപേ സ്ഥാപിതമാണ്, അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാണ് മഹിളാ കോൺഗ്രസ് സ്ഥാപിതമായത്? അല്ല ഞാൻ ചോദിച്ചത്, ഞാൻ ക്യാമ്പാണല്ലോ പ്രസംഗം എന്നുള്ള പ്രധാനം, ഇത് നമ്മളിവിടെ പഠിക്കാൻ വന്നിരിക്കുകയാണ്. അതായത് രാജലക്ഷ്മി ചേച്ചി 10-60 കിലോമീറ്ററുകൾ താണ്ടി ഓരോ ദിവസവും നമ്മുടെ ജില്ലയിലെ പല ബ്ലോക്കുകളിലേക്കും വരുന്നു. ചേച്ചി ഇന്ന് പറയാ, ചേച്ചിക്ക് പോകും ഇൻട്രസ്റ്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ സത്യം ഏറ്റവും പ്രയാസപ്പെട്ടത് ഞാനാണ്. കാര്യം നമ്മൾ കുറേ വർഷങ്ങളായിട്ട് നമ്മളെല്ലാവരും ഇതുപോലെയുണ്ട്. പക്ഷേ നമുക്ക് ഈ പാട്രിക് ഹെൻറി പറഞ്ഞ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നെങ്കിലും നമ്മളത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് അത് പ്രാവർത്തികമാക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഈ ഇരു സർക്കാരിന്റെ കീഴിൽ നമ്മൾ ഭാരതീയർ, അല്ലെങ്കിൽ നമ്മൾ ഈ കൊച്ചു കേരളത്തിൽ താമസിക്കുന്ന നമ്മൾ സ്ത്രീകൾ, അല്ലെങ്കിൽ ഈ ആലുവയിൽ താമസിക്കുന്ന നമ്മൾ സ്ത്രീകൾ വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട്. ഈ സർക്കാർ, ഇരു സർക്കാരും ഭരണത്തിൽ വന്നപ്പോൾ ധാരാളം വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്.
അച്ചാതിനായതായെന്നും എല്ലാം ശരിയാക്കി തരാമെന്നും എല്ലാം പറഞ്ഞ് നമ്മളെ ഓരോരുത്തരെയും നമ്മളിൽ പലരും ചിലപ്പോൾ ഒരു വൻമതിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി ആ മതിലിനുള്ളിൽ നമ്മൾ സ്ത്രീകളും കുട്ടികളും കേരളത്തിലെ ജനങ്ങൾ ഒന്നടക്കം സുരക്ഷിതരായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ കൈകോർക്കാൻ പോയി നിന്നവരാണ്. നഗരസഭാ വൈസ് ചെയർമാൻ സൈജി ജോളി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബി മുജീബ്, ശ്രീകല ടീച്ചർ, ചൂണ്ടിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് സന്തോഷ്, വൈസ് പ്രസിഡന്റ് ബാബു പുത്തനങ്ങാടി, ഷീജ സുധീർ, സേബ മുഹമ്മദ് അലി, വി സി സെബാസ്റ്റ്യൻ, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത്തീഫ് പുഴിത്തറ, ലിസ ജോൺസൺ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം രാജു കുമ്പളാൻ, ടിൻഡ ഹിമൽ, അഷറഫ് മായിൻ തുടങ്ങിയവർ സംസാരിച്ചു. മഹിളാ കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് വത്സ സേവ്യർ, ബ്ലോക്ക് ഭാരവാഹികളായ അത്തിക്ക ടീച്ചർ, വിജയ റാവു, കളമശ്ശേരി വനിതാ പോളിടെക്നിക് ചെയർപേഴ്സൺ കെ ജെ വൈഗാനാഥ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. സംഘടനാ പ്രവർത്തനം അസസ്മെന്റ് ക്ലാസ്സിന് സംസ്ഥാന ഭാരവാഹി രാജലക്ഷ്മി കുറുമത്ത് നേതൃത്വം നൽകി. അപ്പോഴാണ് അതൊരു കുടുംബാന്തരീക്ഷമായിട്ട് മാറുന്നത്. അതുപോലെ നമ്മുടെ ഇവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള ആളെ കൂടി വിളിക്കുമ്പോൾ അതൊരു കുടുംബാന്തരീക്ഷത്തിലേക്ക് മാറുകയാണ്. ആ സന്തോഷം പ്രകടിപ്പിക്കുകയാണ്. ഒരു ക്യാമ്പ് എങ്ങനെ നടത്തണം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ എനിക്കൊരു വിഷമം തോന്നിയത്, ഇതിനു മുമ്പ് ഞാൻ കാലടി ക്യാമ്പില് നമ്മുടെ ലിസ്റ്റേച്ചി 14-ാം തീയതിയാണ് ആദ്യം ആലുവ ക്യാമ്പ് തീരുമാനിച്ചിരുന്നത്. അന്ന് എനിക്ക് എൻ്റെ കൈപ്പോങ്കലം നിയോജക മണ്ഡലത്തിൽ 2 ക്യാമ്പും ഒന്നിച്ചൊരു ദിവസമായതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ലിസ്റ്റേച്ചി നേരത്തെ ആരോ പറഞ്ഞു പിണങ്ങുന്നത്. അതുപോലെ തന്നെ എന്നോട് പറഞ്ഞു, ഇനി നമ്മൾ തമ്മില് മെണ്ടില്ല, ഞാൻ പിണങ്ങി എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു പിണക്കം പക്ഷെ എന്റെ ഭാഗ്യത്തിനത് ഇന്ന് മാറ്റിവെച്ച കാരണം എനിക്കത് പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോഴാണ് കാലടിന്ന് വെളിവന്നത്, 10:00 to 10:30 തരാം, ഞങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ പോകുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ദിവസം 85-90 കിലോമീറ്റർ ആണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞങ്ങൾക്ക് ആർക്കും സാമ്പത്തിക സഹായങ്ങളൊന്നും തന്നെ പാർട്ടിയിൽ നിന്നില്ല. TAയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല. തന്നെയെല്ലാം വെജിറ്റേറിയൻ ആയതുകൊണ്ട് പലപ്പോഴും ഭക്ഷണം പലയിടത്തെയും ബിരിയാണി ആയതുകൊണ്ട് ഞാൻ സ്വന്തം ചോറും ആഹാരമൊക്കെ കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, വെളുപ്പിന് എത്ര മണിക്ക് എഴുന്നേറ്റിട്ടായിരിക്കാം, ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചടങ്ങുകളൊക്കെ വീട്ടിലൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടാണ് ഇറങ്ങിയത്. അപ്പൊ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പൊതിച്ചോറ് കൊണ്ടാണ് വന്നത്. അപ്പൊ എന്നോട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് 19-ാം തീയതി നടക്കുന്ന മീറ്റിംഗിൽ ചേച്ചിയുടെ ഒരു പൊതിച്ചോറ് എനിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ ആലുവയിൽ നിൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ജെബി മേത്തറെ പറ്റി എനിക്ക് വളരെ വികാരാധീനമായിട്ടൊരു അനുഭവം പറയാനുണ്ട്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ പെട്ടെന്ന് പറയുകയാണ്. ഞാൻ നമ്മുടെ ലിസ്റ്റേച്ചോട് ഇവിടെ പറഞ്ഞു, പരത്തി പറഞ്ഞാൽ കുഞ്ഞു മിമാഷിന്റെ ഒരു കവിതയുണ്ട്, കൊച്ചു കവിത, പരത്തി പറഞ്ഞാൽ പപ്പടം, പെട്ടെന്ന് പറഞ്ഞാൽ ഒപ്പടം. അപ്പൊ ക്ലാസ് പപ്പടം വേണോ ഒപ്പടം വേണോ എന്ന് ആര് തീരുമാനിക്കണം? ക്യാമ്പിന്റെ ഭാരവാഹികള് തീരുമാനിക്കണം. അപ്പൊ ഇവിടെ ഒരു സമഭാവന, ഒരു ഐക്യം, സ്ഥാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മള് ഭക്ഷണത്തിലൊരു രാഷ്ട്രീയം ഉണ്ട് അല്ലെ, നമ്മുടെ അടുക്കളയുടെ ഒരു രാഷ്ട്രീയം ഉണ്ട് അല്ലെ. ഏതൊക്കെ പദവിയിലെത്തിയാലും നമ്മൾ സ്ത്രീകള് ആ ഒരു രാഷ്ട്രീയത്തില്, ആ ഭക്ഷണത്തിന്റെ രാഷ്ട്രീയം വരുമ്പോൾ നമ്മളൊരു കുടുംബാംഗങ്ങളെ പോലെ ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ക്യാമ്പിലേക്ക് കടക്കുകയാണ്, സംസാരത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം എന്നാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, 1885 December 28. മഹിളാ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം അറിയാലോ, 1984 September 15. കഴിഞ്ഞ ദിവസം നമ്മള് അവിടെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ദേശീയ പ്രസിഡന്റ് അൽക്കാ ലാംബിയാണ് അല്ലെ, DCCയിൽ വെച്ചിട്ട് September 15 അപ്പൊ അതിന്റെ പ്രാധാന്യം എന്താ, നമ്മുടെ മഹിളാ കോൺഗ്രസ് സ്ഥാപിതമായ വർഷമാണ്.
നിങ്ങള് ഈ തിരഞ്ഞെടുപ്പിന് ഒരു ഈ ഒരു ക്യാമ്പിന് ഒരു ലക്ഷ്യം എന്താണ്? അടുത്ത് വരാൻ പോകുന്ന മിഷൻ 25 KPCC മൂന്ന് മിഷനുകളാണ് വിഭാവനം ചെയ്തത്. മിഷൻ 24, മിഷൻ 25, മിഷൻ 26. 24 കഴിഞ്ഞു. എറണാകുളം ജില്ല എല്ലാ പാർലമെന്റ് പ്രതിനിധികളെയും ഭൂരിപക്ഷത്തിന് ജയിപ്പിച്ചു. ഇനി വരാൻ പോകുന്ന 25 മിഷനിലേക്ക് നിങ്ങളെ സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് അല്ലേ. മിഷൻ 25 എന്ന് പറയുമ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതിലെന്താണ് ഒരു പ്രാധാന്യം? മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് 24 നമ്മൾ പണിയെടുത്തത്. പക്ഷെ 25 നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്? നമ്മളും അല്ലേ. 51% സംവരണത്തിലൂടെ നമ്മളും ശാക്തീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ്. അതിന് നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ളതാണ്. സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് കേൾക്കുന്ന രണ്ട് ചോദ്യമുണ്ട് ജനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ചും RSS സൈബർ സെല്ലുകളിൽ പറയുന്നത്. 60 വർഷക്കാലം ഭരിച്ചിട്ട് കോൺഗ്രസ് എന്ത് ചെയ്തു? മുൻപ് ചരിത്രത്തിന്റെ ക്ലാസ് എടുത്ത ആള് എന്താണ് കോൺഗ്രസ് രാജ്യത്ത് ചെയ്തത് എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ട് എന്തൊക്കെ ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കറിയാം. പിന്നെ രണ്ടാമത് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾക്കൊരു നെഹ്റു കുടുംബമുണ്ട് അല്ലെ, അത് വിട്ടിട്ട് എന്താ പറയാനുള്ളത്? ഒരു രാജ്യം ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഒരു ഇന്ദിരാഗാന്ധി ഉണ്ട്, രാജീവ് ഗാന്ധി ഉണ്ട്, ഇപ്പോ ഒരു രാഹുൽ ഗാന്ധി ഉണ്ട്. ഇതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് പറയുവാനുള്ളത് എന്നൊരു ചോദ്യമുണ്ട് അല്ലെ. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടത്? അവർക്ക് കൊടുക്കുവാൻ മറുപടി വേണം അല്ലെ. പലപ്പോഴും നമ്മൾ മറുപടി ഇല്ലാതെ നിശബ്ദരാകുമ്പോൾ അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു വിഭാഗം അപ്പുറത്തുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം? മറുപടി കൊടുക്കണം. ഈ ജവഹർലാൽ നെഹ്റു ആരാണ്, ആ കുടുംബം എന്താണ് എന്നറിയുമ്പോഴാണ് നമുക്ക് ആ മറുപടി കിട്ടുക. ജവഹർലാൽ നെഹ്റുവിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്ന ആൾ ഇന്ത്യയിലെ ഏറ്റവും ധനികനായ ഒരു വക്കീലായിരുന്നു. അദ്ദേഹം അന്ന് ബാരിസ്റ്റർ പദവിയിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും കൂടുതൽ പൈസ സമ്പാദിക്കുന്ന വക്കീലായിരുന്നു. ഇംഗ്ലീഷുകാരുടെ അടക്കം കേസുകൾ വാദിച്ചിരുന്ന ധനികനായ വക്കീലായിരുന്നു ആര്? മോത്തിലാൽ നെഹ്റു. മോത്തിലാൽ നെഹ്റുവിന്റെ ഭവനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആനന്ദ ഭവനം. ആ 100-ൽ ഏറെ മുറികളുള്ള, വിശാലമായ പുൽത്തകിടികളുള്ള, പരിചാരകൻ നിറയുള്ള അത്യാഡംബര വസതിയായിരുന്നു എന്തെന്ന്? ആനന്ദ ഭവൻ. അതിലാണ് മോത്തിലാൽ നെഹ്റുവും ഭാര്യ സ്വരൂപ റാണിയും, അവരുടെ മകൾ ജവഹർലാൽ നെഹ്റു, പിന്നെ രണ്ട് പെൺമക്കൾ ഉണ്ടായിരുന്നു, ഒന്ന് വിജയലക്ഷ്മി പണ്ഡിറ്റും മറ്റൊരാൾ കൃഷ്ണ. അങ്ങനെ 3 മക്കൾ ആണ് അവിടെ താമസിച്ചിരുന്നത്. അതിൽ ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യ ആരാണ്? കമല നെഹ്റു അല്ലെ. കമല നെഹ്റുവിന്റെ സൗന്ദര്യവും സൽസ്വഭാവവും കണ്ടുകൊണ്ട് മോത്തിലാൽ നെഹ്റു ആണ് മകന് ഈ പെൺകുട്ടിയെ വധുവായി നിശ്ചയിച്ചത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ലക്ഷ്യം, ഈ ലക്ഷ്യം ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി നമ്മൾ ജയിച്ചു വരുമ്പോൾ ഇന്ത്യൻ രാഹുൽ ഗാന്ധി നമ്മളോടൊപ്പം ഉത്സവം പരിപാടിയിലേക്കാളും ഗംഭീരമായ പരിപാടി പങ്കെടുക്കാൻ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ഊർജ്ജസ്വലമായ പ്രവർത്തനം നമ്മുടെ വാർഡുകളിലേക്കും നമ്മുടെ സഹോദരങ്ങളിലേക്കും നമ്മുടെ കൂട്ടായ്മയിലേക്കും കൂടുതൽ ശക്തി വൃത്തായിട്ട് ഓരോരുത്തരുടെ ഉള്ളിലുണ്ട് പല പല ഗാന്ധിയന്മാരുണ്ട്. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് പലപ്പോഴും ഗാന്ധിയന്മാരായി ചിലപ്പോൾ സാധിക്കാറില്ല. ഇതിവിടെ മഹിളാ കോൺഗ്രസ് അല്ലെങ്കിൽ മുതിർന്ന കോൺഗ്രസ് വരെ 3 പേര് ഇവിടെ ആദരിക്കുമെന്ന് പറയുമ്പോൾ മാഡം നിങ്ങളെയൊക്കെ മുന്നിൽ നിൽക്കാൻ ഞാനൊന്നും ഒരാളുമല്ല കേട്ടോ. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോലും ഞാൻ എൻ്റെ വാക്കുകൾ പോലും അത് പറഞ്ഞു തീർക്കാൻ പറ്റണില്ല. നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. നിങ്ങൾ ചിലപ്പോൾ അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരാണെന്നാണ്, നിങ്ങളുടെ പാതയിൽ നിന്നാണ് ഞങ്ങളൊക്കെ എന്നെ പോലുള്ള ഒരു നിസ്സാര ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഉള്ളതെന്ന് നിങ്ങളോട് സംബന്ധിക്കുന്നത് തന്നെ തെറ്റ് തന്നെയാണ്. എങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതുകൊണ്ട് മാത്രം പറയുകയാണ്. അപ്പൊ നമ്മൾ പറയുന്നു ഗാന്ധിയൻ ചിന്തകള്, നമ്മൾക്ക് ഓരോരുത്തർക്കും ഗാന്ധിയുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് നമ്മൾ പലപ്പോഴും ഇന്നലകളിലാണ് ജീവിക്കുന്നത്. ഇന്നലകളിൽ ജീവിച്ചിട്ട് ഇന്നലകളുടെ ഓർമ്മകളുടെ നാളത്തേക്കിനു വേണ്ടി നമ്മൾ ജീവിക്കുന്നവരാണ്. ഒരിക്കലും ഇന്നലകളല്ല, ഇന്നലകളുടെ ഓർമ്മകളിൽ ഇന്നലെ ജീവിച്ച നാളത്തേക്കായിട്ട് നമ്മൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ മുന്നിൽ ഒരു വലിയൊരു ഇന്ത്യയെ കാർന്നതിന്റെ ഒരു കാർമേഘമുണ്ട്. അത് ഇന്ത്യ മാത്രമല്ല, കേരളത്തിലും
ബ്രിട്ടീഷുകാരെ നിസ്സഹകരണ പ്രസ്ഥാനത്തിലൂടെ നിസ്സഹകരണം കൊണ്ടായിരുന്നു ഗാന്ധിജി അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർ ഒത്തൊരുമയോടുകൂടി അവരെ ഓടിച്ചു കളഞ്ഞെങ്കിൽ അല്ലെങ്കിൽ അവരെ ഈ നാട് കടത്തിവിട്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മളൊപ്പം നിൽക്കുന്ന നമ്മുടെ സമൂഹ ജീവികളായ നമ്മുടെ ഏറ്റവും വലിയ ദുഷ്ട ശക്തികളെ നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു നിസ്സഹകരണം കൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനം കൊണ്ട് ഒന്നും പറ്റി. പൗര ന്യൂസ് ബ്യൂറോ ആലുവ. യുവരക്തം വളരാനായി തുണമരമായി നിൽക്കാൻ ഓരോ